ബഫർ സോൺ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ നിലപാട് സ്വീകരിച്ച കത്തോലിക്ക സഭ വിഴിഞ്ഞം വിഷയത്തിലും സർക്കാരിനെതിരെ തിരിഞ്ഞതോടെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും അതോടൊപ്പം അരമന്ത്രി ആന്റണി രാജുവും തീർത്തും വെട്ടിലായി. സുപ്രീം കോടതിയിൽ ബഫർ സോണിനെതിരെ സംസ്ഥാന സർക്കാർ ഹർജി സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും മെല്ലെപ്പോക്കുണ്ടായി എന്ന വിമർശനം കത്തോലിക്ക സഭയ്ക്കുണ്ട്. ബഫർ സോൺ വിഷയത്തിൽ സർക്കാരിനെതിരെ കേരള കാത്തലിക് ബിഷപ്സ് കൗൺസിലും രംഗത്തെത്തിയിരുന്നു. സുപ്രീംകോടതി വിധിയെ തുടർന്ന് തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് വനം വകുപ്പിനെ ചുമതല ഏൽപ്പിച്ച സംസ്ഥാന സർക്കാർ ഉത്തരവ് അംഗീകരിക്കാനാവില്ലെന്നായിരുന്നു KCBC യുടെ നിലപാട്. കോടതിയിൽ കർഷക പക്ഷത്ത് നിന്ന് വാദിക്കാൻ സംസ്ഥാനത്തിന് കഴിയുന്നില്ലെന്നും കസ്തൂരി രംഗൻ വിഷയത്തിൽ ഇത് കണ്ടതാണെന്നും തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനിയും നേരത്തെ വിമർശിച്ചിരുന്നു. ഹർജി സമർപ്പിച്ച ശേഷവും പ്രതിഷേധവുമായി ചില രൂപതകൾ രംഗത്ത് വന്നിരുന്നു. കേരള കോൺഗ്രസിൻ്റെ അടിസ്ഥാന വോട്ടായ, അതായത് വോട്ട് ബാങ്കായ കത്തോലിക്ക സഭയാണ് ബഫർ സോണിനെതിരെ കടുത്ത പ്രതിഷേധവുമായി രംഗത്തുള്ളത്. ബഫർ സോൺ നടപ്പായാൽ ബാധിക്കാനിടയുള്ള മലയോര ജില്ലകളിലെ പ്രദേശങ്ങളാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ വോട്ട് ബാങ്കുകളെല്ലാം. ഈ മേഖലയിൽ ഉണ്ടാകുന്ന ഏത് വിഷയവും കേരള കോൺഗ്രസിനെയാണ് തീർത്തും ബാധിക്കുന്നത്. ബിഷപ്പുമാരും വൈദികരും നേരിട്ട് പ്രതിഷേധത്തിനിറങ്ങിയാണ് മാണി ഗ്രൂപ്പിനെ സമ്മർദ്ദത്തിലാക്കിയത്. ഇതോടെ പ്രതിസന്ധിയിലായ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് UDFലേക്ക് മടങ്ങുന്നുവെന്ന പ്രചാരണവും ചില കേന്ദ്രങ്ങളിൽ സജീവമായിട്ടുണ്ട്. ഇപ്പോഴും അത് നിലനിൽക്കുന്നു. ഇതിനിടെയാണ് CPMലെ ഉന്നതനായ ഒരു മന്ത്രി ജോസ് കെ മാണിയെ സന്ദർശിച്ച് ദീർഘനേരം ചർച്ച നടത്തിയത്. ഇത് മുന്നണി ബന്ധത്തിൽ ഇളക്കം ഉണ്ടാകാതിരിക്കാനാണെന്നാണ് ലഭിക്കുന്ന സൂചന. മാണി ഗ്രൂപ്പ് മലയോര മേഖലകളിൽ നേരിടുന്ന അതേ പ്രതിസന്ധിയാണ് വിഴിഞ്ഞം വിഷയത്തിൽ യഥാർത്ഥത്തിൽ അരമന്ത്രി ആന്റണി രാജുവും നേരിടുന്നത്. ലത്തിൻ സഭ ഒന്നടങ്കം വിഴിഞ്ഞം വിഷയത്തിൽ സർക്കാരിനെതിരെ കടുത്ത സമരത്തിലാണ്. നടത്തിയ ചർച്ചകളെല്ലാം വിഫലമായി. അവർ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിക്കാതെ സമരത്തിൽ നിന്നും പിന്മാറുന്ന പ്രശ്നമേ ഇല്ലെന്നാണ് അവർ പറയുന്നത്. അരമന്ത്രി ആന്റണി രാജുവിന് വേരോട്ടമുള്ള പ്രദേശങ്ങൾ ലത്തീൻ സഭയ്ക്ക് സ്വാധീനമുള്ള കടലോര മേഖലയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണത്. സ്വന്തം സഭയായ ലത്തീൻ സഭയാണ് സമരത്തിന് തുടക്കം കുറിച്ചതെങ്കിലും KCBC കൂടി സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ ആന്റണി രാജു തീർത്തും കടുത്ത പ്രതിസന്ധിയിലായി. ലത്തീൻ സഭ ഒരു മാസമായി സമരം തുടരുകയാണെങ്കിലും സർക്കാർ ഗൗരവമായി സമരത്തെ കണ്ടിരുന്നില്ല. ഇതോടെയാണ് KCBC സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നത്. തീരദേശവാസികളുടെ പ്രതിസന്ധികൾ അതീവ ഗുരുതരമാണെന്ന് KCBC പ്രസ്താവനയിലൂടെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിനിടെ സ്വന്തം സഭാംഗമായ ആന്റണി രാജു സർക്കാരിൽ തുടരുന്നത് ശരിയല്ലെന്നും രാജിവെക്കണമെന്നും സമരസമിതിയിലുള്ള ചിലർ ആവശ്യപ്പെട്ടു. സത്യസന്ധവും ക്രിയാത്മകവുമായ സർക്കാർ ഇടപെടലുകൾ അടിയന്തരമായി വേണമെന്നും KCBC ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉന്നയിച്ച 7 ആവശ്യങ്ങളും അംഗീകരിക്കുന്നത് വരെ സമരം തുടരുമെന്നാണ് സമരസമിതി അറിയിച്ചിരിക്കുന്നത്. അതിനകത്ത് ഒരു പിന്മാറ്റവുമില്ല, ഒരു മാറ്റവുമില്ല. അവർ തീർത്ത് പറഞ്ഞിരിക്കുക, വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം നിർത്തിവെക്കുക, മണ്ണെണ്ണ വില സംബന്ധിച്ച കാര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് അനുകൂലമായ നിലപാടെടുക്കുക എന്നീ ആവശ്യങ്ങളാണ് സർക്കാർ അംഗീകരിക്കാനുള്ളതെന്നാണ് KCBC ചൂണ്ടിക്കാട്ടുന്നത്. ഏതായാലും ഇത് ഈ സമരം ഒത്തുതീർക്കുന്നത് വരെ അവർ സജീവമായി മത്സ്യത്തൊഴിലാളികൾ രംഗത്തുണ്ടാവും. സമരം ഒത്തുതീർന്നില്ലെങ്കിൽ അത് നീട്ടിക്കൊണ്ട് പോവുകയും ചെയ്യും. അവർ ഈ ആവശ്യങ്ങളെല്ലാം പരിഹരിച്ചതിന് ശേഷമേ സമരം നിർത്തൂ. അതിനുള്ള ഉറപ്പ് സർക്കാരിൽ നിന്ന് കിട്ടണം, കിട്ടിയേ മാറൂ. അതുകൊണ്ട് മന്ത്രി ആന്റണി രാജു പിണറായി സർക്കാരിൽ നിന്നും രാജിവെച്ച് പുറത്തു വരണമെന്നാണ് അവരുടെ ആവശ്യവും.